ഫലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനത്തിൽ ശശി തരൂർ എം പി നടത്തിയ പ്രസ്താവന മുസ്ലിം ലീഗിലും പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്നു സമുദായത്തിലെ സ്വാധീനം അരക്കിട്ടുറപ്പിക്കാനായി നടത്തിയ പരിപാടി തിരിച്ചടിയായെന്ന വിലയിരുത്തലിലാണ് ലീഗിലെ ഒരു വിഭാഗത്തിനുള്ളത് സമസ്തയെ അവഗണിച്ച് നടത്തിയ റാലി ഫലസ്തീൻ വിരുദ്ധമായെന്നും അത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു മുസ്ലീം ലീഗ് സംസ്ഥ തർക്കത്തിൻ്റെ ഭാഗമായി സ്വന്തം ശക്തി തെളിയിക്കാനായിരുന്നു ലീഗിൻ്റെ ഇത്തരത്തിൽ ഒരു പരിപാടി ആസൂത്രണം ചെയ്തത് ആ നീക്കമാണ് ഇപ്പോൾ തിരിച്ചടിച്ചത് സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഹമാസിനെ തീവ്രവാദികളായി ചിത്രീകരിച്ച് ശശി തരൂർ നടത്തിയ പ്രസംഗമാണ് ലീഗിന് തലവേനയായത് പിന്നീട് തരൂർ തൻ്റെ നിലപാട് വിശദീകരിച്ചുവെങ്കിലും അത് പാർട്ടിയെ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റാൻ പ്രാപ്തമല്ലെന്നാണ് എതിർപ്പുള്ള വിഭാഗം പറയുന്നത് പലസ്തീൻ ജനതയുടെ ഭൂമി ബലപ്രയോഗത്തിലൂടെ പിടിച്ചെടുത്ത ഇസ്രയേലാണ് ഏറ്റവും വലിയ തീവ്രവാദി എന്നാണ് മുസ്ലിം ലീഗിൻ്റെ നിലപാട് അവിടെ മറ്റുള്ളവർ നടത്തുന്നത് നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണെന്നും അവർ പറയുന്നു അതിനിടെയാണ് ലീഗിൻ്റെ ഐക്യദാർഢ്യ സമ്മേളന വേദിയിൽ ശശി തരൂർ ഹമാസിനെ തീവ്രവാദ സംഘടനയായി ചിത്രീകരിച്ചത് ഇത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമോ എന്ന ആശങ്കയാണ് സമസ്ത അനുകൂല വിഭാഗത്തിനുള്ളത് എക്കാലത്തും ലീഗിൻ്റെ കരുത്താണ് സമസ്ത എന്നാൽ സാധിക്കലീ തങ്ങൾ ലീഗ് നേതൃത്വം ഏറ്റെടുത്തതു മുതൽ സമസ്തയെ അവഗണിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നാണ് എതിർപക്ഷത്തിൻ്റെ വിമർശനം ഇത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടി ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചിനി വിവാദങ്ങൾ വേണ്ടെന്ന് തീരുമാനിച്ചുവെങ്കിലും അവരെ കൂടുതൽ പ്രകോപിതരാക്കുന്ന തരത്തിലുള്ളതായിരുന്നു പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം